ജമ്മു കശ്മീർ ബി ജെ പിയിൽ എന്താണ് സംഭവിക്കുന്നത്? മോദിയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട മാരത്തോൺ ചർച്ചകൾ നടക്കുന്നു. ഒന്നാംവട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്നു, പിന്നാലെ പിൻവലിക്കുന്നു, തിരുത്താൻ. മോദിയുടെ ബി ജെ പിയിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. ഒരിക്കൽ തീരുമാനിച്ചാൽ അതിൽ നിന്ന് അണ്ണുവീട മാറാതെ നിൽക്കലായിരുന്നു കുറച്ചു കാലമായി ബി ജെ പിയിൽ. എത്ര പ്രതിഷേധം ഉയർന്നാലും ശരി, ഒരു മയവും കാണില്ല. ഗുജറാത്തിൽ രജപുത്ര വിഭാഗത്തിനെ അപമാനിച്ച് സംസാരിച്ചിട്ടും മുൻ കേന്ദ്രമന്ത്രിയായ പുരുഷോത്തം രൂപാലയെ മത്സരരംഗത്ത് നിന്ന് മാറ്റാൻ എത്ര ശക്തമായ പ്രതിഷേധമാണ് ഗുജറാത്തിനും പുറത്തുമെല്ലാം ഉയർന്നത്. എന്നിട്ടും കുലുങ്ങിയോ? ഇല്ല. സ്ഥാനാർത്ഥിയെ മാറ്റാൻ പോയിട്ട് അതേക്കുറിച്ച് ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല മോദി അമിത്ഷാ സംഘം. അതേ നേതാക്കളിതാ കശ്മീരിൽ പുറത്തിറക്കിയ പട്ടിക അങ്ങനെ പിൻവലിച്ചിരിക്കുന്നു. 44 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ബി ജെ പി പ്രസിദ്ധീകരിച്ചത്. അത് 3 ഘട്ടത്തിലേക്കുമുള്ള സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 18 ഒന്നാം ഘട്ടത്തിലെ 15, സെപ്റ്റംബർ 25 രണ്ടാം ഘട്ടത്തിലേക്കുള്ള 10, ഒക്ടോബർ 1 അവസാന ഘട്ടത്തിലേക്കുള്ള 19 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ ലിസ്റ്റിന് വെറും മിനിറ്റുകളുടെ മാത്രം ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ലിസ്റ്റ് പിൻവലിച്ച ബി ജെ പി ഒടുവിൽ ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥികളുടെ പേര് വിവരം മാത്രം പുറത്തുവിട്ടു. ഒരുമിച്ച് പുറത്തുവിടാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നാണ് ഇതിന് കാരണമായി ബി ജെ പി നൽകുന്ന വിശദീകരണം. അതായത് അവസാന 2 ഘട്ടത്തെ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ അബദ്ധത്തിൽ പുറത്തുപോയതത്രേ. വിശദീകരണവും ന്യായീകരണവും എന്തേലും ആവട്ടെ, ഇതിന് പിന്നിൽ പക്ഷേ മറ്റൊരു രാഷ്ട്രീയ കളിയുണ്ട്. അത് പട്ടികയിലെ പേരുകളാണ്. പട്ടികയിൽ ഇടം പിടിച്ചവരിൽ ഭൂരിഭാഗവും മറ്റ് പാർട്ടികൾ വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയവരാണ്. പി ഡി പി വിട്ടു വന്നവർ, നാഷണൽ കോൺഫറൻസ് വിട്ടു വന്നവർ, പാന്തേഴ്സ് പാർട്ടി വിട്ടു വന്നവർ, അങ്ങനെ അങ്ങനെ. ഇത്രയും കാലം പാർട്ടിക്കായി വെള്ളം കോരിയവരെയും വിറക് വെട്ടിയവരെയും തടഞ്ഞ് അധികാരമോഹത്തോടെ ഇന്നലെ കയറി വന്നവരെ കസേരയിട്ട് ഇരുത്തുന്നത് എങ്ങനെ സഹിക്കാനാവും? ഇത് മാത്രമാണോ പ്രശ്നം? അല്ല, മുതിർന്ന പല നേതാക്കളെയും തഴയുകയും ചെയ്തു. സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് രവീന്ദർ റൈന, മുൻ ഉപമുഖ്യമന്ത്രിമാരായ നിർമ്മൽ സിംഗ്, കവീന്ദർ ഗുപ്ത, മുൻ മന്ത്രിമാരായ സത്പോൾ ശർമ്മ, പ്രിയ സേത്തി, ശ്യാംലാൽ ചൗധരി എന്നിവരൊന്നും തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചില്ല. പിന്നെ എങ്ങനെ അംഗീകരിക്കാനാവും? മോദിയല്ല ആരായാലും അത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും. ജമ്മുകശ്മീർ ഭരണം പിടിക്കുക എന്നത് ബി ജെ പിക്കും ആർ എസ് എസിനും ഒരുപോലെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അതിനായി 18 അടവും പയറ്റാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി. അതിനിടെയാണ് ഈ തലവേദന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന കശ്മീരിലടക്കം സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് നിയമസഭയിലേക്കുള്ള പട്ടിക പുറത്തിറക്കിയത്. കശ്മീർ താഴ്വരയിലെ 16-7 മണ്ഡലങ്ങളിലേക്കാണ് ബി ജെ പി ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അതിൽ 2 കശ്മീരി പണ്ഡിറ്റുകളും മുസ്ലിം സ്ഥാനാർത്ഥികളുമുണ്ട്. തെക്കൻ കശ്മീരിലാണ് ഈ മണ്ഡലങ്ങളെല്ലാം. പക്ഷേ ഇതിന് തുടക്കത്തിലെ കല്ലുകടിയേറ്റിരിക്കുന്നു. 65 മുതൽ 70 വരെ മണ്ഡലങ്ങളിൽ ബി ജെ പി ഇത്തവണ മത്സരിക്കും. ശേഷിക്കുന്ന സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. മത്സരിക്കാത്ത ഇടങ്ങളിൽ സ്വതന്ത്രരെയും മറ്റ് ചെറുകക്ഷികളെയും പിന്തുണയ്ക്കുക, അതാണ് ബി ജെ പിയുടെ തന്ത്രം. പിൻവലിച്ച പട്ടിക ഇനി പുതുക്കിയിറക്കുമോ അതോ ഒരു മാറ്റവുമില്ലാതെ വീണ്ടും ഇറക്കുമോ എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ ഒരു മാറ്റവുമില്ലാതെ ഇറക്കിയേക്കാം, അല്ലെങ്കിൽ മാറ്റിയേക്കാം. അതെന്ത് തന്നെയായാലും ശരി, മറ്റു പാർട്ടികളെക്കാൾ മുമ്പേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചാരണത്തിൽ മേധാവിത്വം നേടാമെന്ന പ്രതീക്ഷയാണ് തുടക്കത്തിലെ നുള്ളിയേറിയപ്പെട്ടത്.